Language Supneed of Akil, Pradikutilak and the Repish of Sengane, Matramella, Kitty Jiliniana, Peace Ridamagashiniana, Mukhamundri Pinara Vigiliana. Sarkarim, Idata Bachavum, CPM, Wind the Pradikutilagiano, Pradirotilagiano. M. Shiv Shankaradriana, Sopna Suresh, Ariopanangal, Alingil Vilpertilagal, Narthigilum, other Eto Madigam, Ipol Pradistana, Alingil Kudal Pradulla Kirikin, the Samsana Sarkar name, Adropadane, CPM Riana, Nulana, Eto Padana Patagarium, Shiv Shankaradre, Ariopanangal, Oro Noronai, Alingil Kudal Vilpertilagal, Sopna, Narthambol, Adalanch and the Padikinada, Samsana Sarkar Mariana, Karnam, Mukimadriade, Manasashi Sushupigar in the Lilana. Shiv Shankarne, Ellavarkkum Ariyavunnathu, Mukhyamanthriyude Ella Pravarthanangalum, Aa Samayathellam Thanne, Krithyamayi Pankulla, Mukhyamanthriyude Officeil, Athrayadhikam Swadhinamulla Vyakthi Koodiyayirunnu, M. Shiv Shankar. Aa Shiv Shankar Aanu, Ithrathil Swarnakadathumayi Bandhappetta, Ella Vivarangalum Arinjukondu, Athinu Krithyamaya Nirdeshangal, Ee Swapnakku Nalkiyathennu Swapna Thanne Parayunnu, Swapnamayulla Aduppathinte Oru Vyapthi Avarkku Paranjariyikkan Kazhiyatha Tharathil, Avar Prakatippikkunnundu, Aa Aduppam ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിഷയങ്ങളിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സ്വപ്ന സൂചിപ്പിക്കുന്നത്. അത് വലിയ തോതിൽ നേരത്തെ ഉയർന്ന ആരോപണങ്ങൾ പ്രത്യേകിച്ചും ബിജെപി അടക്കം നേരത്തെ ഉന്നയിച്ചത് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു പ്രമുഖരടക്കം ഇക്കാര്യത്തിൽ കൃത്യമായ പങ്കുണ്ട് എന്ന് നേരത്തെ കെ സുരേന്ദ്രൻ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ ഇത് ആരോപിച്ചിരുന്നു. അതെല്ലാം തന്നെ ശരിവെക്കുന്ന തരത്തിൽ കൂടാതെ കോൺഗ്രസും ഇതുമായി ബന്ധപ്പെട്ട് മുൻ ആരോപണങ്ങൾ തന്നെ ഉയർത്തിയിരുന്നു. അതെല്ലാം ശരിവെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കൃത്യമായ ഒരു ഇടപെടൽ നടത്തി സ്വപ്നയും സ്വപ്നയുടെ വാക്കുകൾ ശരിയാണെങ്കിൽ സ്വപ്നയ്ക്ക് രക്ഷപ്പെടാനുള്ള നിർദ്ദേശം നൽകിക്കൊണ്ടിരുന്നത് ശിവശങ്കറാണ്. ആ ശിവശങ്കറിന്റെ നിർദ്ദേശങ്ങൾ വരുന്നത് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയാതെയാണ് എന്ന് വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാന കാര്യം ഈ ശിവ സ്വപ്നയുടെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ കെ ടി ജലീലിനെ സംബന്ധിച്ചോളം അതോടൊപ്പം തന്നെ മുൻ സ്പീക്കറായിട്ടുള്ള പി ശ്രീരാമകൃഷ്ണനെ സംബന്ധിച്ചുള്ള വെളിപ്പെടുത്തലും സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ്. കാരണം മുൻ മന്ത്രിയാണ് കെ ടി ജലീൽ. കെ ജലീലിനെതിരെയുള്ള ആരോപണം താനുമായി അടുത്ത ബന്ധം ഉണ്ട് എന്ന് സ്വപ്ന അവകാശപ്പെടുന്നില്ല. ഔദ്യോഗികമായിട്ടുള്ള ബന്ധം മാത്രമാണ് ഉള്ളതെന്ന് സ്വപ്ന പറയുമ്പോഴും യു എ കോൺസുലേറ്റുമായി ജലീലിന് അടുത്ത ബന്ധമുണ്ട്. ജലീൽ യു എ കോൺസുലേറ്റുമായി നിരന്തരം ബന്ധപ്പെടാറുണ്ട് എന്നുള്ള സ്വപ്നയുടെ വാക്കുകൾ വലിയ തോതിൽ അത് ചർച്ചയാക്കേണ്ട ഒരു വിഷയമാണ്. അത് വലിയ തോതിൽ ഇപ്പോൾ ആരോപണം ഉയരുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പലപ്പോഴും മുറി അടച്ചിട്ടിരുന്ന ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നതായി താൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് എന്ന് സ്വപ്ന പറയുമ്പോൾ വലിയ ഗൗരവത്തോടു കൂടി തന്നെ കേരളം അത് കേൾക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പി ശ്രീരാമകൃഷ്ണൻ നേരത്തെ സ്വപ്നയുമായിട്ട് തനിക്ക് മറ്റൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അത് കളവാണെന്ന് ഇപ്പോൾ സ്വപ്ന തന്നെ പറയുന്നു. പി ശ്രീരാമകൃഷ്ണനുമായി ആദ്യം ഔദ്യോഗികമായിട്ടുള്ള ബന്ധമായിരുന്നെങ്കിൽ അത് പിന്നീട് വളർന്നു. വലിയ തോതിൽ ഒരു അടുത്ത ബന്ധം ശ്രീ പി ശ്രീരാമകൃഷ്ണൻ അതായത് മുൻ സ്പീക്കറുമായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സ്വപ്ന വെളിപ്പെടുത്തുന്നത്. എന്തായാലും ഈ ശിവശങ്കറിനെതിരെയുള്ള ആരോപണം സ്വപ്ന ഉന്നയിക്കുമ്പോൾ അത് ചെന്നെത്തിയിരിക്കുന്നത് ഇപ്പോൾ സംസ്ഥാന സർക്കാരിലേക്കാണ്. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ഒരു ഇടപെടൽ നടന്നിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതികളെ രക്ഷപ്പെടാനുള്ള ഒരു പ്രവർത്തനം നടത്തി. കൂടാതെ ഈ കേസിന്റെ പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിച്ചു എന്ന് വേണം കരുതാൻ. കാരണം ഈ ഘട്ടത്തിൽ ഉയർന്നു വന്ന ശബ്ദരേഖകളെല്ലാം തന്നെ വ്യാജമായി നിർമ്മിക്കപ്പെട്ടതാണ്. അതല്ലെങ്കിൽ കൃത്യമായ ഒരു തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണെന്ന് സ്വപ്ന പറയുന്നു. ശിവശങ്കർ പറഞ്ഞതനുസരിച്ചുള്ള ഒരു ശബ്ദരേഖ താൻ തയ്യാറാക്കി നൽകുക മാത്രമാണ് ചെയ്തതെന്ന് പറയുമ്പോൾ അന്ന് ആ ഘട്ടത്തിൽ വന്നത് സംസ്ഥാന സർക്കാരിനെയും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളെ രക്ഷിക്കാനുള്ള ഒരു ഒരു ഓഡിയോ ക്ലിപ്പ് ആയിരുന്നു അന്ന് പുറത്തു വന്നത്. അതെല്ലാം തന്നെ കൃത്യമായി പ്ലാൻ ചെയ്ത് വന്നതാണെന്നുള്ളതാണ് ഇപ്പോൾ സ്വപ്ന പറയുന്നത്. ആ നിലയിലേക്ക് പോകുമ്പോൾ സ്വപ്നയുടെ ആരോപണം ഇപ്പോൾ ശിവശങ്കറിനെ എത്രത്തോളം ക്ഷീണിപ്പിക്കുന്നു അതിന്റെ ഇരട്ടി സംസ്ഥാന സർക്കാരിനെയും ഇത് ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും പ്രതിപക്ഷം ഇത് വലിയ തോതിൽ ആയുധമാക്കിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ സ്വപ്നയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കും എന്നുള്ളതാണ്. നിലവിൽ സിപിഎമ്മിനുള്ളിൽ തന്നെ ഈ വിഷയത്തിൽ വലിയ തോതിലുള്ള ഒരു അമർഷം ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഈ ശിവശങ്കർ ഇത്തരത്തിലൊരു പുസ്തകം ഈ സാഹചര്യത്തിൽ ഇറക്കേണ്ടതിരുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സർവീസിൽ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പുസ്തകം ഇറക്കുമായി ബന്ധപ്പെട്ട് അവിടെ വലിയ തോതിലുള്ള ഒരു അമർഷം രൂക്ഷമായി വന്നിരിക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തുറന്നു പറച്ചിലുകൾ ഉണ്ടാകും. കൂടുതൽ കുറ്റപ്പെടുത്തലുകൾ എല്ലാം തന്നെ പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും സ്വപ്നയുടെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ തന്നെയാണ് വരും ദിവസങ്ങളിലും കേരളം കാത്തിരിക്കുന്നത്. ഈ പുസ്തകത്തിന്റെ പൂർണ്ണ ഉള്ളടക്കം മനസ്സിലാക്കിയ ശേഷം അതിലെ ഓരോ പോയിന്റുകളും എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് ഇത് രംഗത്ത് വരുമെന്നുള്ളത് തന്നെയാണ് സ്വപ്ന ഈ ഘട്ടത്തിൽ പറഞ്ഞു വെക്കുന്നതും. അങ്കുഷ് കുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.